ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു സ്റ്റോക്കിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഉണ്ണി മുകുന്ദന്റെ നെക്സ്റ്റ് സിനിമ വന്നിട്ടുണ്ട്. ജയ് ഗണേഷ് എന്ന പടത്തിന്റെ ടീസർ ആണ് ഇപ്പൊ വന്നിട്ടുള്ളത്. മഹിമ നമ്പ്യാരുണ്ട്, അതുപോലെ തന്നെ ഉണ്ണി മുകുന്ദൻ. ഇതിന്റെ കാസ്റ്റ് മെയിൻ ആയിട്ട് നായിക നായകൻ അതാണ് കാണിക്കുന്നത്. രഞ്ജിത് ശങ്കർ ആണ് ഇതിന്റെ ഡയറക്ടർ, റിട്ടേൺ ഡയറക്ടർ അദ്ദേഹമാണ്. അപ്പൊ മാളികപ്പുറം എന്നുള്ള സിനിമയ്ക്ക് ശേഷം ഇല്ലേ ഉണ്ണി മുകുന്ദന്റെ ആയിട്ടുള്ള ഒരു മെയിൻ യു എന്ന് വെച്ചാൽ ഉണ്ണി മുകുന്ദൻ ഫിലിംസിന്റെ മറ്റൊരു പടമാണിത്. അപ്പം എനിക്ക് തോന്നുന്നു ചിലപ്പോൾ സൈലന്റ് ആയിട്ട് കിട്ടിയ ചാൻസ് ഉണ്ട്. മാളികപ്പുറം പറഞ്ഞിട്ട് വലിയ ഹൈപ്പ് അങ്ങനൊന്നും കാണിച്ചു വന്ന പടമല്ല, പക്ഷെ പിന്നീട് ഈ ആൾക്കാരുടെ സംസാരത്തിൽ കൂടെയാണ് ആ ഒരു പടം ഭയങ്കര ഹിറ്റായത്. ജയ് ഗണേഷ് എന്നുള്ള പേര് കേൾക്കുമ്പോഴും അങ്ങനൊരു ഫീല് നമുക്ക് ഉണ്ടാകുന്നുണ്ട് ഇല്ലേ, ഒരു കുറച്ച് ദൈവികരമായിട്ടുള്ള പേരായിട്ട് തോന്നുന്നുണ്ട്. സിനിമ അങ്ങനെ ആയിരിക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത്. എന്റെ ഇപ്പൊ ടീച്ചർ വന്നിട്ടുണ്ട്. ടീച്ചർ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒക്കെ നമുക്കൊന്ന് അറിയാൻ പറ്റും. നമുക്ക് എന്തോരം ആ ടീച്ചർ ഉണ്ട് നോക്കാം. ജയ് സിദ്ധനാട് വളരെ ചെറിയൊരു ഗ്രാമമാണ്. മനോഹരമായ ആ ഗ്രാമത്തിലെ ഇപ്പോഴുള്ള ശാന്തത ചിലപ്പോൾ വരാനിരിക്കുന്ന എന്തോ വലിയ വിപത്തിന്റെ സൂചനയായിരിക്കാം. ചെറുപ്പത്തിലെ വലിയ ബൈക്കർ ആവണമെന്നായിരുന്നു അവന്. ഞാൻ അറിയാതെ കോളേജിൽ പഠിക്കുമ്പോ ബൈക്ക് എടുത്തോണ്ട് പോയതാണ്. പക്ഷേ ഏതൊരു ആപത്തിനെയും പ്രതിരോധിക്കാൻ തക്ക ഒന്നിനെ പ്രകൃതി തന്നെ സൃഷ്ടിച്ചിട്ടുണ്ടാവും. അവനെ ആ കിണറിൽ എത്തിക്കുക എന്നത് കാലത്തിന്റെ ആവശ്യമായിരുന്നു. സിദ്ധൻ ജയഗണേഷിന് അവന്റെ ജന്മരഹസ്യം ഊതിക്കൊടുത്തു. വെള്ളത്തിനടിയിൽ നിന്ന് ജയഗണേഷിന് കിട്ടിയ പോലെ ഒരു സൂപ്പർ പവർ കിട്ടാനാണ് ആഗ്രഹം. പക്ഷേ അവിടെ ഒന്നിന്റെയും അവസാനമായിരുന്നില്ല, പുതിയൊരു ജയഗണേഷിന്റെ തുടക്കമായിരുന്നു. Now wait for a miracle. ടീസർ കണ്ടു തോന്നുന്നത് ഇത് സൂപ്പർ പവർ, സൂപ്പർ ഹീറോ എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു ഇത് എന്തോ ഒരു സൂപ്പർ പവറിന്റെ കേസ് സംസാരിക്കുന്നുണ്ട്. എനിക്കത് പുള്ളിക്ക് ഒരു ബൈക്ക് ആക്സിഡന്റ്, അതിനുശേഷം കാല് കളന്ന് വീൽചെയറിലാണ്. പക്ഷേ എന്തോ ഒരു സംഭവത്തിന് ശേഷം പുള്ളിക്ക് സൂപ്പർ പവർ കിട്ടുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ തോന്നുന്നില്ല. അത് ടീസറിനകത്ത് നമുക്ക് ഫീൽ ചെയ്യുന്ന അങ്ങനെയാണ്. ഇത് സ്റ്റോറി വരുമ്പോഴത്തേക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു ബുക്സ് കാണിക്കുന്നുണ്ട്. അതിനകത്ത് കുറച്ച് ഈ പിക്ചർ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ സൂപ്പർ പവർ കിട്ടുന്ന ഒരാളായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് മിറാക്കിൾ സംഭവിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എനിക്കൊന്നും പുള്ളിക്ക് ആ ഒരു ഇത് മാറുന്ന എന്ന് വെച്ചാൽ വീൽ ചെയറിൽ നിന്ന് മാറുന്ന അതിനൊക്കെ ആയിരിക്കും മിറാക്കിൾ എന്ന് പറയുന്നത്. എന്തോരം കുറച്ച് മിസ്റ്ററി തരുന്നുണ്ട് ഇല്ലേ ടീസറിനകത്ത്, കുറച്ച് മിസ്റ്ററി തന്നുകൊണ്ടാണ് അവര് ഈ ഒരു ടീസർ ഇറക്കിയിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് കട്ട്സും ചെറിയ ബീജം ഒക്കെ ആണെങ്കിലും പിന്നെ അതിനകത്ത് ഓരോ ഷോർട്സ് ഒക്കെ കാണിക്കുന്നത് നമുക്ക് ഇല്ലേ, നമ്മള് അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ ഇത് അവർ ചിത്രീകരിച്ചിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. നമ്മള് സത്യം പറഞ്ഞാൽ ഈ വർഷം ഇത് ഒരുപാട് പ്രതീക്ഷ സത്യം പറഞ്ഞാൽ ഈ ഒരു സിനിമയ്ക്ക് നമ്മൾ വെക്കുന്നില്ല, എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷെ ഈ പ്രതീക്ഷ വെക്കാം എന്ന് പറയാൻ കാരണം വെച്ചാല് മാളികപ്പുറം എന്ന സിനിമ നമുക്കറിയാം, സൈലന്റ് ആയിട്ട് വന്നിട്ട് പെട്ടെന്ന് അത്രയും ടോട്ടൽ ബിസിനസ് 50 കോടി കളക്ഷൻ വരെ കിട്ടിയാണ്. ഒരുപാട് ഹൗസ് ഫുൾ ഷോകളൊക്കെ കളിച്ച ചിത്രമാണ്. അപ്പൊ ഇതെങ്ങനത്തോളം എത്രത്തോളം വരും നമുക്കറിയത്തില്ല. പിള്ളേർക്ക് കുട്ടികൾക്കൊക്കെ കൂടുതലും ഇഷ്ടപ്പെടുന്ന ടൈപ്പിലുള്ള പടം ആയിരിക്കാമെന്ന് തോന്നുന്നു. പക്ഷെ ഇതിനകത്ത് കണ്ടപ്പോ നമ്മൾ ടീസർ സ്റ്റാർട്ട് ചെയ്തപ്പോ നമുക്ക് ഇങ്ങനെ പടമായിരിക്കും ഇങ്ങനൊരു പ്രതീക്ഷ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇത് കണ്ടപ്പോ നമുക്ക് എന്തൊക്കെയോ ഇതിനകത്ത് കാണിക്കാൻ അവർ ശ്രമിക്കുന്നു എന്നൊരു ഫീൽ നമുക്ക് ഇതിനകത്ത് തോന്നിയിട്ടുണ്ട്. എന്തായാലും ഉണ്ണി മുകുന്ദന്റെ അല്ല മറ്റൊരു സൂപ്പർ ഹിറ്റ് പടമാകട്ടെ, മാളികപ്പുറം പോലെ തന്നെ നല്ല പോസിറ്റീവ് റിവ്യൂ വന്ന് നല്ലൊരു വിജയമാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു ട്രെയിലറിനെ വേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്ന് പറഞ്ഞിട്ട് നിർത്തുന്നു. ഓക്കെ, ബൈ.